Assalamualaikum. Welcome to my new video. الموازنة بين الفاعل والمفعول به. കർത്താവും കർമ്മവും തമ്മിലുള്ള ഒരു ഒത്തുനോക്കൽ, ഒരു താരതമ്യ പഠനം. നാം മുമ്പ് പഠിച്ചുപോയ ഫാഇലും മഫൂലും ബിഹും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ് ഈ പാഠത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നാല് ഉദാഹരണങ്ങളുണ്ട്. കതബ തിൽമീദു അദ്ദർസ, വിദ്യാർത്ഥി പാഠം എഴുതി. കതബ എഴുതി, അത്തിൽമീദു വിദ്യാർത്ഥി, അദ്ദർസ പാഠം. രണ്ട്, ഫതഹൽ ഖാദിമു അന്നാഫിദത്തൻ, അന്നാഫിദത്ത, വേലക്കാരൻ ജനൽ തുറന്നു. ഫതഹ തുറന്നു, അൽ ഖാദിമു വേലക്കാരൻ, ഭൃത്യൻ, അന്നാഫിദത്ത ജനൽ. മൂന്നാമത്തെ ഉദാഹരണം, യസ്ഖിൽ ഫല്ലാഹു അസ്സറാ, കർഷകൻ കൃഷി നനക്കുന്നു. സക യസ്ഖി നനക്കുന്നു, അൽ ഫല്ലാഹു കർഷകൻ, കൃഷിക്കാരൻ, അസ്സറാ കൃഷി. നാല്, യസ്നൗ നജ്ജാറു അൽ ഖഫസ, ആശാരി പക്ഷിക്കൂട് നിർമ്മിക്കുന്നു. യസ്നൗ നജ്ജാറു അൽ ഖഫസ, ആശാരി പക്ഷിക്കൂട് നിർമ്മിക്കുന്നു. നാല് ഉദാഹരണങ്ങളിലും ഒന്നാമത്തെ പദം ഫിഅലാണ്, കതബ ഫതഹ യസ്ഖി യസ്നൗ. രണ്ടാമത്തെ പദം ഫാഇലാണ്, ചുവന്ന കളറിൽ നാം അടയാളപ്പെടുത്തിയ അത്തിൽമീദു, അൽ ഖാദിമു, അൽ ഫല്ലാഹു, അൻ നജ്ജാറു. മൂന്നാമത്തെ പദം അദ്ദർസ, അന്നാഫിദത്ത, അസ്സറാ, അൽ ഖഫസ, ഇത് മഫൂലു ബിഹിയുമാണ്. കഴിഞ്ഞ പാഠങ്ങളിൽ നിന്നും നാം മനസ്സിലാക്കിയതും മുകളിലെ ഉദാഹരണങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതുമായ അഞ്ച് കാര്യങ്ങൾ. കർത്താവും കർമ്മവും അഥവാ ഫാഇലും മഫൂലും ബിഹിയും നാമമായിരിക്കും. തിൽമീദ്, ദർസ്, ഖാദിമ, നാഫിദത്ത്, ഫല്ലാഹ്, സർഇ, നജ്ജാർ, ഖഫസ്, ഇവയെല്ലാം ഇസ്മുകളാണ്, നാമങ്ങളാണ്. രണ്ട്, ക്രിയ സംഭവിക്കുന്നത് കർത്താവ് മൂലമാണ്. കത്തബ എന്നുള്ള ക്രിയ സംഭവിക്കുന്നത് തിൽമീദിനാലാണ്, വിദ്യാർത്ഥിയാലാണ്. ഫത്തഹ എന്നുള്ള ക്രിയ, തുറന്നു എന്നുള്ള ക്രിയ സംഭവിക്കുന്നത് ആരാലാണ്? ഖാദിമ് വേലക്കാരനാലാണ്, വൃദ്ധനാലാണ്. യസ്കിൽ ഫല്ലാഹു, ഫല്ലാഹിനാലാണ് യസ്കി എന്നുള്ള ക്രിയ സംഭവിക്കുന്നത്. ആശാരിയാലാണ് നിർമ്മിക്കുന്നു എന്ന ക്രിയ സംഭവിക്കുന്നത്. യാതൊന്നിനെ ക്രിയ ബാധിക്കുന്നുവോ അത് കർമ്മമാണ്. മൂന്ന്, യാതൊന്നിനെ ക്രിയ ബാധിക്കുന്നുവോ അത് കർമ്മമാണ്. ക്രിയ ഏതൊന്നിനെയാണോ ബാധിക്കുന്നത് അതാണ് കർമ്മം. ദർസ്, എഴുതി, എന്തിനെ എഴുതി, ആരെ എഴുതി എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം ലഭിക്കുന്ന പദനാമത്തിനാണ് മഫൂലും ബിഹി എന്ന് പറയുന്നത് എന്ന് നാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നാല്, കർത്താവ് അവസാനിക്കുന്നത് റഫിലായിരിക്കും. അത്തിൽ മിസു, റു, ഖാദിമു, മു, അൽ ഫല്ലാഹു, ഹു, അന്നജാറു, റു, ഇവയുടെ എല്ലാം അവസാനത്തെ അക്ഷരത്തിന് റഫാണ് നൽകപ്പെട്ടത്. മർഫു ആയിരിക്കും, ഫായില് മർഫു ആയിരിക്കും. ശേഷം അഞ്ചാമത്തേത്, കർമ്മം അവസാനിക്കുന്നത് നെസ്ബിലുമായിരിക്കും. കർമ്മം അഥവാ മഫൂലു ബിഹി, മഫൂലു ബിഹി അവസാനിക്കുന്നത് മൻസൂബുമായിരിക്കും. അദ്ദർസ, അന്നാഫിദത്ത, അസ്സറാ, അൽ ഖഫസ, ഈ ഉദാഹരണങ്ങളുടെ എല്ലാം അവസാനത്തെ അക്ഷരത്തിന് നെസ്ബാണ് നൽകപ്പെട്ടത്. ഈ പാഠത്തിൽ നാം പരിചയപ്പെട്ടത് ഫായിലും മഫൂലു ബിഹിയും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ്. കർത്താവും കർമ്മവും നാമമായിരിക്കും. ക്രിയ സംഭവിക്കുന്നത് കർത്താവ് മൂലമാണ്. യാതൊന്നിനെ ക്രിയ ബാധിക്കുന്നുവോ അത് കർമ്മമാണ്. കർത്താവ് അവസാനിക്കുന്നത് റഫിലായിരിക്കും. കർമ്മം അവസാനിക്കുന്നത് നസ്ബിലുമായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. സി മീ വിത്ത് നെക്സ്റ്റ് വീഡിയോ. അസ്സലാമ അഹുക്കും ഷഹീദ് മുഹസിൻ. അസ്സലാമു അലൈക്കും.